ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വ്യായാമത്തിന്റെ പ്രാധാന്യം ആഹ്വാനം ചെയ്ത് ലോക ഹൃദയ ദിനാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഹൃദയത്തിനായി ഒരു നടത്തം സംഘടിപ്പിച്ചു. കോർപ്പറേഷനും കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ പരിപാടി കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 7 മണിയോടെ മാനാഞ്ചിറ സ്ക്വയർ പ്രധാന കവാടത്തിൽ നിന്നുമാണ് നടത്തം ആരംഭിച്ചത്. കോർപ്പറേഷനും കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയും സംയുക്തമായാണ് ഹൃദയത്തിനായി ഒരു നടത്തം സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ കെ കുഞ്ഞാലി, റോട്ടറി ഡിസ്ട്രിക്ട് 3204 ഗവർണർ ഇലക്ട് ഡോക്ടർ സേതു ശിവശങ്കർ, ആർ ജയന്ത്കുമാർ, റംസി ഇസ്മയിൽ, സുബൈർ കൊളക്കാടൻ, റാഫി പി ദേവസി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 17 വർഷമായി നഗരത്തിൽ ഹൃദയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഹൃദയത്തിനായി ഒരു നടത്തം സംഘടിപ്പിക്കുന്നു. ഒരു ദിവസത്തെ നടത്തമല്ല, എല്ലാ ദിവസവും നടക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ പദ്ധതിയെന്ന് കേരള ഹാർട്ട് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ കെ കുഞ്ഞാലി പറഞ്ഞു. ഹൃദയത്തിന് വേണ്ടിയുള്ള നടത്തം എന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം വ്യായാമത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആളുകളെ അറിയിക്കാനാണ്. ഇതൊരു ശീലമായിട്ട് ദിവസവും വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഓരോ ദിവസവും അരമണിക്കൂർ, അങ്ങനെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ രക്തക്കുറവുകൾ അടയുന്നത് കുറക്കാൻ സാധിക്കുമെന്നുള്ളത് എല്ലാ ഗവേഷണങ്ങളും കാണിച്ചിട്ടുണ്ട്. NCC, നേവി, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റോട്ടറി ക്ലബ്ബുകൾ, ലയൺസ് ക്ലബ്ബുകൾ, പ്രമുഖ ആശുപത്രികൾ, NSS, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരും മറ്റ് സന്നദ്ധ സംഘടനകളും നടത്തത്തിൽ പങ്കെടുത്തു. 1000 പേർ അണിനിരന്ന നടത്തം മാനാഞ്ചിറ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി ടൗൺ ഹാളിൽ സമാപിച്ചു. നടത്തത്തിൽ പങ്കെടുത്ത 80 വയസ്സ് കഴിഞ്ഞ 6 പേരെ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നടന്ന മുഖാമുഖം പരിപാടിയിൽ ഹൃദയ സംബന്ധമായ ചോദ്യങ്ങൾക്ക് പ്രമുഖ കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ കെ കുഞ്ഞാലി, ഡോക്ടർ PK അശോകൻ, ഡോക്ടർ നന്ദകുമാർ എന്നിവർ മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.